ചോദ്യത്തിലേക്ക് പോകുന്നു. ആസിഡുകളുടെ രാജാവ് ആരാണ്? ആസിഡുകൾ ആൽക്കലികളൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ ആസിഡുകളുടെ രാജാവ് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എളുപ്പമുള്ള ചോദ്യമാണ്, നമുക്ക് ഓപ്ഷൻസിലൂടെ ഒന്ന് കടന്നു പോകാം. ഓപ്ഷൻ എ നൈട്രിക് ആസിഡ്, ഓപ്ഷൻ ബി കാർബോണിക് ആസിഡ്, ഓപ്ഷൻ സി സൾഫ്യൂരിക് ആസിഡ് ആൻഡ് ഡി ആസിറ്റിക് ആസിഡ്. ഇതിൽ ഏതാണ് ആസിഡുകളുടെ രാജാവ് ഓക്കെ എന്നറിയപ്പെടുന്നത്? കറക്റ്റ്, ഓപ്ഷൻ സി സൾഫ്യൂരിക് ആസിഡ് ആണ് ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ മാജിക്കുകാരൻ ഒരു പ്രതലത്തിൽ തൂവാല കൊണ്ട് തുടച്ചപ്പോൾ ചുവന്ന അക്ഷരങ്ങൾ തെളിഞ്ഞു, വസ്തുക്കൾ ഏതെല്ലാം? ഓക്കെ, ഒരു മാജിക്കുകാരൻ ഒരു പ്രതലത്തിൽ ഒരു തൂവാല കൊണ്ട് തുടച്ചു അല്ലേ. അപ്പോൾ ആ തൂവാലയിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്, നമ്മൾ ആ പരീക്ഷണം ചെയ്ത് നോക്കിയതാണ്. ചുവന്ന അക്ഷരങ്ങളാണ് തെളിഞ്ഞത്, അപ്പോൾ വസ്തുക്കൾ ഏതെല്ലാമാണ് ചോദ്യം. ഓപ്ഷൻ എ വിനാഗിരി മഞ്ഞൾ, ഓപ്ഷൻ ബി ചുണ്ണാമ്പ് വെള്ളം ഫിനോഫ്തലിൻ, ഓപ്ഷൻ സി സോപ്പ് ചെമ്പരത്തി നീര്, ഓക്കെ ഓപ്ഷൻ ഡി മീഥൈൽ ഓറഞ്ച് സൾഫ്യൂരിക് ആസിഡ്. സംശയമൊന്നും വരാൻ സാധ്യതയില്ല, നമ്മൾ ചെയ്ത പരീക്ഷണവുമായി ബന്ധപ്പെട്ട് ഉള്ള ഉത്തരം തന്നെയാണ് ഇതിലുള്ളത്. ഏതാണ് ഉത്തരം? അതെ, ഓപ്ഷൻ സി സോപ്പ് ചെമ്പരത്തി നീര്. ദെൻ ആസിഡിറ്റി മൂലം വിഷമിക്കുന്ന ഒരാൾക്ക് താഴെ പറയുന്ന ഏത് പാനീയം ഉപയോഗിച്ചാൽ ആശ്വാസം ലഭിക്കുമെന്നാണ് ചോദ്യം. ഓക്കെ, അസിഡിറ്റിയാണ്, എന്തുകൊണ്ടാണ് അസിഡിറ്റി ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം അല്ലേ. അസിഡിറ്റി അതിൽ തന്നെയുണ്ട് ഉത്തരം. ഓപ്ഷൻ എ നാരങ്ങാ വെള്ളം, ഓപ്ഷൻ ബി മോരുവെള്ളം, ഓപ്ഷൻ സി തണ്ണിമത്തൻ ജ്യൂസ് ആൻഡ് ഡി ഓറഞ്ച് ജ്യൂസ് അല്ലെ. അസിഡിറ്റി അതിൽ തന്നെയുണ്ട്, എന്താണ് കൊടുക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ സി തണ്ണിമത്തൻ ജ്യൂസ്. ദെൻ വൃക്കകളുടെ പ്രവർത്തനം മൂലം രക്തത്തിൽ നിന്ന് അരിച്ചു മാറ്റുന്ന മാലിന്യം ഏത്? ഓക്കെ, വൃക്കകളുടെ പ്രവർത്തനം മൂലം രക്തത്തിൽ നിന്ന് അരിച്ചു മാറ്റുന്ന മാലിന്യം ഏതാണ്? ഓപ്ഷൻസ്, ഓപ്ഷൻ എ സോഡിയം ഹൈഡ്രോക്സൈഡ്, ബി യൂറിയ, സി ഗ്ലൂക്കോസ്, ഡി ലവണങ്ങൾ. വൃക്കകൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം നിർവഹിക്കുന്നുണ്ട് അല്ലെ. അതെ, നമ്മുടെ രക്തത്തെ അരിച്ചു മാറ്റുന്ന ഒരു യന്ത്രമായി പ്രവർത്തിക്കുന്നു അല്ലെ. വൃക്കകൾ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, നമ്മുടെ രക്തത്തിനെ അരിച്ചു മാറ്റുന്നത് വൃക്കയാണ് അല്ലെ. അതിൽ ആവശ്യമില്ലാത്ത വസ്തുക്കൾ ഒരു അരിപ്പ പോലെ പ്രവർത്തിച്ച് വൃക്കകൾ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ഓപ്ഷൻസിലൂടെ കടന്നു പോകാം. ഓപ്ഷൻ എ സോഡിയം ഹൈഡ്രോക്സൈഡ്, ബി യൂറിയ, സി ഗ്ലൂക്കോസ് ആൻഡ് ഡി ലവണങ്ങൾ. ഇതിൽ ഏതാണ് ഉത്തരം? വൃക്കകൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ച് നമ്മുടെ രക്തത്തെ അരിച്ചു മാറ്റി ആവശ്യമില്ലാത്ത വസ്തുക്കളെ ശേഖരിക്കുന്നുണ്ട്. തീർച്ചയായും ഉത്തരം ഓപ്ഷൻ ബി യൂറിയ. ഓക്കെ, ദെൻ മനുഷ്യന്റെ ദഹന പ്രക്രിയയുടെ ഫ്ലോ ചാർട്ട് ശരിയായത് കണ്ടെത്തുക. ഓക്കെ, ഓപ്ഷൻ എ ബി സി ഡി പരിശോധിക്കുക. അതിൽ ശരിയായ ഫ്ലോ ചാർട്ട് ഏതാണ്? മനുഷ്യന്റെ ദഹന പ്രക്രിയയുടെ ഫ്ലോ ചാർട്ടിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ് ചോദ്യം. എ ആഹാര സ്വീകരണം, ദഹനം, ആകിരണം, സ്വാംശീകരണം, വിസർജനം. ബി സി ഡി നിങ്ങൾ പരിശോധിക്കുക, ഏതാണ് ശരിയായ ഫ്ലോ ചാർട്ട്? തീർച്ചയായും ഓപ്ഷൻ എ ആണ് ശരിയായത്. ഓക്കെ, നമ്മൾ ആഹാരം സ്വീകരിക്കുന്നു, ദഹന പ്രക്രിയ, ആകിരണം, സ്വാംശീകരണം, അവസാനം വിസർജനം. ഇതാണ് ശരിയായ ഫ്ലോ ചാർട്ട്. വൃക്കയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? വൃക്കയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? നമ്മൾ ഓപ്ഷൻസിലൂടെ കടന്നു പോവുകയാണ്.
ഓപ്ഷൻ എ ധാരാളം വെള്ളം കുടിക്കണം, ഓപ്ഷൻ ബി ഇലക്കറികൾ കഴിക്കണം, ഓപ്ഷൻ സി കൊഴുപ്പേറിയ ഭക്ഷണം ധാരാളം കഴിക്കണം, ദെൻ ലാസ്റ്റ് ഡി പഴവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കണം. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി, കൊഴുപ്പേറിയ ഭക്ഷണം ധാരാളം കഴിക്കണം എന്നാണ് തെറ്റായ പ്രസ്താവന. എ ബി ഡി നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും, വൃക്കയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വൃക്കയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് ഓപ്ഷൻ എ ബി ഡി. ദെൻ നെഫ്രോണുകൾ ശരീരത്തിലെ ഏത് അവയവത്തിൽ കാണപ്പെടുന്നു? നെഫ്രോണുകൾ ശരീരത്തിലെ ഏത് അവയവത്തിൽ കാണപ്പെടുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വൃക്ക, ഓപ്ഷൻ ബി തലച്ചോറ്, ഓപ്ഷൻ സി ഹൃദയം, ആൻഡ് ഡി പേശി. ഓക്കെ, നമ്മൾ കൃത്യമായിട്ട് പഠിച്ച ഒരു കാര്യമാണ് അല്ലേ നെഫ്രോണുകൾ. ഉത്തരം ഓപ്ഷൻ എ വൃക്ക. ഓക്കെ, വൃക്കയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് നെഫ്രോണുകൾ. നിങ്ങൾ അരിപ്പ പോലെ ഒരു വര പോലെ കണ്ടുപഠിച്ച കാര്യമാണ് നെഫ്രോണുകൾ. ഓപ്ഷൻ എ വൃക്കയാണ് ശരിയായ ഉത്തരം. ദെൻ ആന്തരപരാദത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ആന്തരപരാദത്തിൽ ഉൾപ്പെടുന്നത് ഏത് ജീവിയാണ്? ഓപ്ഷൻ എ പേൻ, ഓപ്ഷൻ ബി വിര, ഓപ്ഷൻ സി മൂട്ട, ഓപ്ഷൻ ഡി കൊതുക്. ഏതാണ് ശരിയായ ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി വിര. ദെൻ ഇരപിടിയൻ സസ്യങ്ങൾ ഏത് മൂലകത്തിന്റെ അഭാവം മൂലമാണ് പ്രാണികളെ ആഹാരമാക്കുന്നത്? ഓക്കെ, നമ്മൾ ഇരപിടിയൻ സസ്യങ്ങൾ അതുപോലെ കുറേയധികം സസ്യങ്ങളുടെ പ്രത്യേകതകളും സസ്യങ്ങളും പഠിച്ചതാണ് അല്ലെ. അതിൽ ഉൾപ്പെടുന്ന ഇരപിടിയൻ സസ്യങ്ങൾ ഏത് മൂലകത്തിന്റെ അഭാവം മൂലമാണ് ചെറു പ്രാണികളെ ആഹാരമാക്കുന്നത്? ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ സി നൈട്രജൻ, ആൻഡ് ഡി സൾഫർ. ഉത്തരം ഓപ്ഷൻ സി നൈട്രജൻ. നൈട്രജന്റെ അഭാവം മൂലമാണ് ചെറു പ്രാണികളെ ആഹാരമാക്കുന്നത്. ദെൻ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇതൊക്കെ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ വീനസ് ഫ്ലൈ ട്രാപ്പ്, ഓപ്ഷൻ ബി മൂടില്ലാത്ത ആളി, ഓപ്ഷൻ സി സൺഡ്യൂ ചെടി, ഓപ്ഷൻ ഡി പിച്ചർ ചെടി. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി മൂടില്ലാത്ത ആളി. ഓക്കെ, ദെൻ പല്ലിന്റെ ഇനാമലിന് നാശം വരുത്തുന്ന ആസിഡ് ഏതാണ്? പല്ലിന്റെ ഇനാമലിന് നാശം വരുത്തുന്ന ആസിഡിന്റെ പേര്? ഓപ്ഷൻ എ നൈട്രിക് ആസിഡ്, ഓപ്ഷൻ ബി ലാക്റ്റിക് ആസിഡ്, ഓപ്ഷൻ സി സൾഫ്യൂരിക് ആസിഡ്, ആൻഡ് ഡി അസറ്റിക് ആസിഡ്. ഓക്കെ, പെട്ടെന്ന് കയറി ഉത്തരം എഴുതരുത്. ഉത്തരം ഓപ്ഷൻ ബി ലാക്റ്റിക് ആസിഡ്. സസ്യബുക്കുകൾക്ക് ആവശ്യമില്ലാത്ത പല്ല് ഏതാണ്? സസ്യബുക്കുകൾക്ക് ആവശ്യമില്ലാത്ത പല്ല് ഏത്? ഓപ്ഷൻസ് എ ചർപ്പണകം, ബി അഗ്രചർവണം, സി ഉളിപ്പല്ല്, ഡി കോമ്പല്ല്. ഇതിൽ സസ്യബുക്കുകൾക്ക് ആവശ്യമില്ലാത്ത പല്ല് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കോമ്പല്ല്. ഓക്കെ, ദെൻ ഏറ്റവും വലിയ വിസർജന അവയവം ഏത്? ഓക്കെ, ഏറ്റവും വലിയ വിസർജന അവയവം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വൃക്ക, ഓപ്ഷൻ ബി ത്വക്ക്, ഓപ്ഷൻ സി മൂക്ക്, ഓപ്ഷൻ ഡി കരൾ. ഓക്കെ, ഏറ്റവും വലുത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ത്വക്കാണ്. ദെൻ അമീബയുടെ പോഷണ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അമീബ നമുക്കറിയാം ഏകകോശ ജീവിയാണ്. ആ അമീബയുടെ പോഷണ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എ ആഹാര സ്വീകരണം, ബി ദഹനം, സി സ്വാംശീകരണം, ഡി വിസർജനം. ആഹാര സ്വീകരണമാണോ ദഹനമാണോ സ്വാംശീകരണമാണോ വിസർജനമാണോ?
ഇതിലേതാണ് അമീബയുടെ പോഷണ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത്? തീർച്ചയായും ഉത്തരം ഓപ്ഷൻ സി, സ്വാംശീകരണം. വിയർക്കുന്നതിലൂടെ ശരീരത്തിനു ലഭിക്കുന്ന പ്രയോജനം ഏത്? വിയർക്കുന്നതിലൂടെ ശരീരത്തിന് ലഭിക്കുന്ന പ്രയോജനം ഏത്? എ, ശരീര താപനില വർദ്ധിക്കുന്നു. ബി, വൃക്കയുടെ പ്രവർത്തനം തകരാറിലാകുന്നു. സി, ശരീര താപനില ക്രമീകരിക്കുന്നു. ഡി, ഇവയൊന്നുമല്ല. ഓക്കെ, എന്തിനാണ് വിയർക്കുന്നത് അല്ലേ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നമ്മുടെ ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കാനും അല്ലെങ്കിൽ താപനില ക്രമീകരിക്കാനുമാണ് വിയർക്കുന്നത് അല്ലേ. ആ ഒരു പ്രക്രിയ പഠിച്ചു വയ്ക്കുക. ദെൻ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ആഹാരം ഏത് രൂപത്തിൽ സംഭരിക്കപ്പെടുന്നു? നമുക്കറിയാം പ്രകാശ സംശ്ലേഷണ പ്രക്രിയ എന്താണ് എന്നറിയാം, അതിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആഹാരം ഏത് രൂപത്തിലാണ് സംഭരിക്കപ്പെടുന്നത്. ഓക്കെ, എ മാക്ടോസ്, ബി ഫെക്ടോസ്, സി ഗ്ലൂക്കോസ്, ഡി പഞ്ചസാര. ഉത്തരം ഓപ്ഷൻ സി, ഗ്ലൂക്കോസ്. ഓക്കെ, ദൻ ലാസ്റ്റ് ചോദ്യം, നമ്മുടെ ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഓക്കെ, നമ്മളോട് പറയാറുണ്ട് ആഹാരം കഴിക്കുമ്പോൾ നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന്. ഓപ്ഷൻ എ, രുചി അറിയാൻ. ഓപ്ഷൻ ബി, പല്ലിന് വ്യായാമം കിട്ടാൻ. ഓപ്ഷൻ സി, ദഹനം സുഗമമാക്കാൻ. ആൻഡ് ഡി, ആഹാരത്തിൽ HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് കലരാൻ വേണ്ടിയിട്ട്. ഇതിലേതാണ് ഉത്തരം? തീർച്ചയായും എന്താണ്? ഓപ്ഷൻ സി, ദഹനം സുഗമമാക്കാൻ. നമുക്കറിയാം ദഹനം ഒരു നീണ്ട പ്രക്രിയയാണ്, ആരംഭിക്കുന്നത് നമ്മുടെ വായിൽ വെച്ചാണ് അല്ലേ. അപ്പോ ദഹനം സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയുന്നത്. ദഹനം സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഇനി എല്ലാവരും ആഹാരം നല്ല രീതിയിൽ ചവച്ചരച്ച് കഴിക്കണം. ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കാമറൻ അല്ലേ, ദ കാമറൻ എന്നാണ് കഥകൾ. ഈ കഥകൾ രചിച്ചത് ആരാണ്? ഓപ്ഷൻസ് നമ്മൾ പരിചയപ്പെട്ടു. ഉത്തരം നിങ്ങൾക്ക് പറഞ്ഞു തുടങ്ങാം. യെസ്, ഉത്തരം ബി, ബൊക്കാഷിയോ. ബൊക്കാഷിയോ, യെസ്, ജിയോവനി ബൊക്കാഷിയോ എന്ന് പറഞ്ഞ ഇറ്റലിക്കാരനാണ്. ഓക്കെ, നിങ്ങൾ ഓർത്തു വയ്ക്കുക. ദെൻ രണ്ടാമത്തെ ചോദ്യം, 2018 ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരാണ്? ഓക്കെ, 2018 ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസിലേക്ക് കടക്കാം. ഓപ്ഷൻ എ, എം മുകുന്ദൻ. ബി, ബെന്യാമിൻ. സി, അമിതാഭ് ഘോഷ്. ഡി, എം ടി വാസുദേവൻ നായർ. ഓക്കെ, 2018 ചോദിച്ചത്. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് 2020 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? ഓക്കെ, ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ എന്തെഴുതും? യെസ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഓക്കെ, അക്കിത്തമാണ് 2020 നമ്മുടെ ജ്ഞാനപീഠ ജേതാവ്. ഓക്കെ, അതിൻ്റെ ഒപ്പം ഓർത്തു വെക്കേണ്ടത് അദ്ദേഹം 2020 October 15 നമ്മളെ വിട്ട് പിരിയുകയുണ്ടായി. ഓക്കെ, അതുകൂടി നിങ്ങൾ ഇതോടൊപ്പം ഓർത്തു വയ്ക്കുക. ഇതൊക്കെ ആനുകാലികമായിട്ട് ചോദിക്കാവുന്ന ചോദ്യമാണ്, ജനറൽ നോളജിൽ ഉൾപ്പെടുത്തുന്ന ചോദ്യങ്ങളാണ്. ഇവിടെ രണ്ടാമത്തെ ചോദ്യം, ഉത്തരം അമിതാഭ് ഘോഷ് എന്നാണ്. 2018 ജ്ഞാനപീഠം നേടിയ വ്യക്തി അല്ലേ, ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാഭ് ഘോഷ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കുറച്ച് പുസ്തകങ്ങൾ കൂടിയുണ്ട്, നിങ്ങൾ വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്താം. ദ സർക്കിൾ ഓഫ് റീസൺ, ഷാഡോ ലൈൻസ്, ദ കൽക്കട്ട ക്രോമസോം, ലൈക്ക് ദാറ്റ്, സി ഓഫ് പോപ്പീസ് എന്നിവ ഒന്ന് ഓർത്തു വയ്ക്കുക. ദെൻ മൂന്നാമത്തെ ചോദ്യം, ഉചിതമായത് ചേർത്തെഴുതുക. ഉചിതമായത് ചേർത്തെഴുതുക, നോക്കുക. ഡോക്ടർ ബി ആർ അംബേദ്കർ ഹൈഫൺ ഭരണഘടനാ ശില്പി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ജവഹർലാൽ നെഹ്റു ഹൈഫൺ ഒരു
ഡാഷ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ ഉചിതമായതെടുത്ത് ചേർത്തെഴുതുകയാണ് വേണ്ടത്. ഓക്കെ, ഓപ്ഷൻസിലേക്ക് കടക്കാം. എ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. ബി, ഭരണഘടനയുടെ ആമുഖം എഴുതി. സി, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ഡി, ഇതൊന്നുമല്ല. ഓക്കെ, ഉചിതമായത് നിങ്ങൾ അവിടേക്ക് ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട ഏത് കാര്യമാണ് താഴെ കൊടുത്തിട്ടുള്ളത് എന്നാണ്. യെസ്, നമുക്ക് വ്യക്തമായിട്ട് അതറിയാം. നമ്മൾ ചെറുപ്പകാലം മുതലേ നമ്മൾ പഠിച്ചു വരുന്ന കാര്യം തന്നെയാണ് ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ടത്. ഓപ്ഷൻ ബി, ഭരണഘടനയുടെ ആമുഖം എഴുതിയ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഇത് നമ്മളെന്നും ഓർത്തു വയ്ക്കുന്ന ഒരാളാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആചരിക്കാൻ കാരണം എന്താണ്? ഓപ്ഷൻസ് എ, സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. ബി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. സി, ഭരണഘടന നിലവിൽ വന്ന ദിനം. ഡി, ഇവയൊന്നുമല്ല. ഓക്കെ, നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഉത്തരം ഓപ്ഷൻ സി, ഭരണഘടന നിലവിൽ വന്ന ദിനമാണ് ജനുവരി 26 അല്ലേ. അതാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത്. ദെൻ അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ മരുഭൂമികളുള്ള ഭൂഖണ്ഡം ഏത്? ഏറ്റവും കൂടുതൽ മരുഭൂമികളുള്ള ഭൂഖണ്ഡം ഏത്? നമ്മൾ 7 ഭൂഖണ്ഡങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ. ഓപ്ഷൻസ് എ, വടക്കേ അമേരിക്ക. ഓപ്ഷൻ ബി, ആഫ്രിക്ക. ഓപ്ഷൻ സി, ഏഷ്യ. ഡി, തെക്കേ അമേരിക്ക. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കുക. ഏറ്റവും കൂടുതൽ മരുഭൂമികൾ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? യെസ്, ഉത്തരം ബി, ആഫ്രിക്ക. ഓക്കെ, ഓർത്തു വയ്ക്കുക. ദെൻ അടുത്ത ചോദ്യം, യൂറോപ്യന്മാർ ഇന്ത്യയിലെത്തിയതിൻ്റെ ക്രമം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് എ, പോർച്ചുഗീസുകാർ, ഇംഗ്ലീഷുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ. ബി, ഡച്ചുകാർ, ദെൻ പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ. ദെൻ സി, ഇംഗ്ലീഷുകാർ, അതിനുശേഷം ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, പോർച്ചുഗീസുകാർ. ലാസ്റ്റ് ഡി, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ഓക്കെ, ഇതിൽ ഏത് ഓപ്ഷൻ ആണ് ശരി? ഒന്ന് ആലോചിച്ച് നോക്കുക. യെസ്, ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തിയത് അല്ലേ. ദെൻ ഡച്ചുകാർ വന്നു, ഇംഗ്ലീഷുകാർ വന്നു, ലാസ്റ്റ് വന്നത് ഫ്രഞ്ചുകാരാണ്. ഓക്കെ, അത് നിങ്ങൾ ഒന്ന് ഓർത്തു വയ്ക്കുക. ആ ഒരു ക്രമം നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ഓർത്തു വയ്ക്കുക. ഓക്കെ, ദെൻ വിവിധ ഏഷ്യൻ രാജ്യങ്ങളുടെ കറൻസികളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതൊന്നും നമുക്ക് പരിശോധിക്കാം. ജപ്പാൻ്റെത് യെൻ, ഇന്ത്യ രൂപ, ബംഗ്ലാദേശ് ടാക്ക. ഉത്തര കൊറിയയുടേത് നമുക്ക് ഒരു ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഓപ്ഷൻസ് എ, പൗണ്ട്. ബി, ദിനാർ. സി, റിയാൽ. ഡി, വോൺ. ഓക്കെ, ഇതിൽ ഏതാണ് ഉത്തര കൊറിയയുടെ കറൻസി? ഓക്കെ, അതിൻ്റെ ഉത്തരം, ഉത്തര കൊറിയയുടെ കറൻസി ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ഡി, വോൺ. ഓക്കെ, ഉത്തര കൊറിയയുടേത് വോൺ ആണ്. ദെൻ അടുത്ത ചോദ്യം, കാറ്റിൻ്റെ ദിശ അറിയുന്ന ഉപകരണം അല്ലേ, കാറ്റിൻ്റെ ദിശ അറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻസ് എ, അനീമോമീറ്റർ. ഓപ്ഷൻ ബി, ഹൈഗ്രോമീറ്റർ. ഓപ്ഷൻ സി, വിൻഡ് വെയിൻ. ഓപ്ഷൻ ഡി, വിൻഡ് മിൽസ്. കാറ്റിൻ്റെ ദിശ അറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം. യെസ്, ഉത്തരം ഓപ്ഷൻ സി, വിൻഡ് വെയിൻ. ഓക്കെ, ഓപ്ഷൻ സി, വിൻഡ് വെയിൻ. വയലിൻ, സിത്താർ, തബല, മൃദംഗം. ഓക്കെ, അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇവയിൽ മധ്യകാലഘട്ടത്തിൽ രൂപപ്പെട്ട സംഗീത ഉപകരണങ്ങൾ ഏതെല്ലാം? ഓക്കെ, സംഗീത ഉപകരണങ്ങൾ ചിത്രം നൽകും. അതിൽ വയലിൻ, സിത്താർ, തബല, മൃദംഗമാണ്. നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ഇതിൽ മധ്യകാലഘട്ടത്തിൽ രൂപപ്പെട്ട സംഗീത ഉപകരണങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം.
ഓപ്ഷൻസ് ഒന്ന് കൊടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓപ്ഷൻ എ ആൻഡ് ബി സി ഡി ഉത്തരം ഒന്ന് നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, യെസ്, ഉത്തരം ഓപ്ഷൻ ബി, സിത്താർ ആൻഡ് തബല. ഇതാണ് മധ്യകാലഘട്ടത്തിൽ രൂപപ്പെട്ട സംഗീത ഉപകരണങ്ങൾ, ഓർത്ത് വയ്ക്കുക. ദെൻ അടുത്ത ചോദ്യം, ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നവ ഏതെല്ലാമാണ്? ശ്രദ്ധിക്കുക, ഉപദ്വീപീയ നദികളാണ്. ഓക്കെ, നമ്മൾ കുറേ വിഭാഗം നദികളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇതിൽ ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നവ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ കബനി ആൻഡ് ഭവാനി, ബി മഹാനദി ഗോദാവരി, സി നർമ്മദ താപ്തി, ഡി കൃഷ്ണ ആൻഡ് കാവേരി. ആലോചിച്ച് നോക്കുക. യെസ്, ഉത്തരം ഓപ്ഷൻ സി, നർമ്മദ താപ്തി. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് ഉള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏത്? എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് ഉള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏത്? ഓപ്ഷൻസ് എ തമിഴ്നാട്, ബി കർണാടക, സി രാജസ്ഥാൻ, ഡി കേരളം. യെസ്, ഉത്തരം നമുക്കറിയാവുന്ന നമ്മുടെ സംസ്ഥാനം ഡി കേരളം. ഓക്കെ, ദെൻ അടുത്തത് കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തി എഴുതുന്നവയാണ്, എന്താണെന്ന് നോക്കാം. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ ശരിയായ ക്രമം ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം, ദണ്ഡിയാത്ര, മലബാർ കലാപം. ഓക്കെ, അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, ഓപ്ഷൻ ബി സി ഡി. ഇതിൽ ശരിയായ ക്രമം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സമയം കൂടുതൽ എടുക്കുന്നില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. യെസ്, ഉത്തരം ഓപ്ഷൻ സി. ഓക്കെ, മലബാർ കലാപം, വൈക്കം സത്യാഗ്രഹം, ദണ്ഡിയാത്ര, ക്വിറ്റ് ഇന്ത്യ സമരം, ഇതാണ് ശരിയായ ക്രമം. ദെൻ അടുത്ത ചോദ്യം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തു ജീവിക്കുന്നു, ഇത് ആരുടെ വാക്കുകളാണ്? ഓക്കെ, നിങ്ങൾ ആ വാക്കുകൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഇത് ആരുടെ വാക്കുകളാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ എ സർ സെയ്ദ് അഹമ്മദ് ഖാൻ, ബി ജവഹർലാൽ നെഹ്റു, സി ഗാന്ധിജി, ഡി ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ, ഏതാണ് ശരിയായ ഉത്തരം? യെസ്, ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഓക്കെ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തുമാണ് ജീവിക്കുന്നത് എന്നാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് ഓർത്തു വയ്ക്കുക. ദെൻ അടുത്ത ചോദ്യം, ഭരതനാട്യം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, ഭരതനാട്യം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ നാലാം ക്ലാസ്സിൽ കൃത്യമായിട്ട് അത് പഠിക്കുന്നതാണ്, അതിൻ്റെ തുടർച്ചയെന്നോണം നമ്മൾ യു പി ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഭരതനാട്യം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ തമിഴ്നാട്, ഓപ്ഷൻ ബി രാജസ്ഥാൻ, ഓപ്ഷൻ സി മധ്യപ്രദേശ് ആൻഡ് ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഭരതനാട്യം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം തമിഴ്നാട്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ പത്രമാധ്യമങ്ങൾ ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, അതായത് ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ പത്രമാധ്യമങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസിലേക്ക് പോകാം. ഓപ്ഷൻ എ ഫോർത്ത് എസ്റ്റേറ്റ്, ബി റിയൽ എസ്റ്റേറ്റ്, സി പ്രതിപക്ഷം, ഡി ഇവയൊന്നുമല്ല. ഓക്കെ, ഏത് പേരിലാണ് പത്രമാധ്യമങ്ങൾ അറിയപ്പെടുന്നത്? യെസ്, ഉത്തരം
ഓപ്ഷൻ എ ഫോർത്ത് എസ്റ്റേറ്റ്. നമ്മൾ വാർത്തകളിലൊക്കെ നമ്മൾ പരിചയപ്പെട്ട കാര്യമായിരിക്കും. ദെൻ അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭം ഏത്? കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോയ കാര്യമാണ്. ഓക്കെ, ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം, ബി ഗുരുവായൂർ സത്യാഗ്രഹം, സി വൈക്കം സത്യാഗ്രഹം, ആൻഡ് ഡി മലബാർ കലാപം. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭം, ഇതൊന്നും വിട്ടുപോകരുത് കേട്ടോ. ഓക്കെ, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോയ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് നിങ്ങൾ ഉറപ്പിച്ച് വയ്ക്കുക. ഉത്തരം എ ആറ്റിങ്ങൽ കലാപം.